രചന വീതുൻ ചൊവ്വല്ലൂർ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീച്ച പൂനൂർ. എന്നും എന്നും വീട്ടിൽ പോയി നിൽക്കാനൊന്നും പറ്റില്ല, അങ്ങനെയാണെങ്കിൽ പിന്നെന്തിനാ കല്യാണം കഴിച്ചിങ്ങ് പോകുന്നത്? പ്രിയ മുഖം വീർപ്പിച്ചുകൊണ്ട് അമ്മയെ നോക്കി. ഡാ അവള് പോയിക്കോട്ടെ, ഒന്ന് രണ്ടു ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരും, പിന്നെന്താ? ഇക്കാര്യത്തിൽ അമ്മയൊന്നും പറയണ്ട, ഒരു മാസത്തിൽ രണ്ടു മൂന്ന് തവണ പോവാൻ അതെന്താ അവിടെ അതിനു മാത്രം പ്രത്യേകത? അവൾക്ക് എന്തിൻ്റെ കുറവാവിടെ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയട്ടെ. നടക്കില്ല പ്രിയ, ഇനി എത്ര വാശി പിടിച്ചാലും ഞാൻ സമ്മതിക്കില്ല. ഡാ ആ കുട്ടിക്ക് ആ കൂടിയുള്ളത് ഒരേ ഒരു ഏട്ടനാണ്, അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുക എന്നുള്ളത് അവളുടെ ഉത്തരവാദിത്വവും കടമയാണ്, അതിനെയാണ് നീ വിലക്കുന്നത്, അതൊന്നും ശരിയല്ല മോനെ. ആ ഇനിയിപ്പോൾ അമ്മയും കൂടിക്കോ അവളോടൊപ്പം, എനിക്കിതിന് സമാധാനം തരുമോ രണ്ടും? അല്ലെങ്കിലും മക്കൾ വലുതായി കഴിഞ്ഞാൽ അമ്മമാരുടെ വാക്കിനൊന്നും ഒരു വിലയും ഉണ്ടാവില്ല. അമ്മ അടുക്കളയിലേക്ക് നടന്നു. ജോലി കഴിഞ്ഞു വന്നാൽ ചായയുടെ കൂടെ എന്തെങ്കിലും കുറുമ്പോ കുസൃതിയോ ഫ്രീയാണ് പ്രിയയുടെ വക, ഇന്ന് അതൊന്നുമില്ല. എന്നെ കാണുമ്പോൾ മാത്രം വീർപ്പിച്ചു പിടിക്കുന്ന ഒരു കവിൾ മാത്രം ഞാൻ അവളിൽ നിന്ന് കാണുന്നു. ഒന്നും മിണ്ടുന്നില്ല ഇത്രയും സമയമായിട്ടും. കിടക്കാറായപ്പോഴാണ് ശരിക്കും എൻ്റെ കയ്യിൽ കിട്ടിയത്. എടോ തന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങളും പിണക്കങ്ങളും ഉണ്ടായാലും രാത്രി എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിക്കൊള്ളണം, അതുവരെ മതി നമ്മുടെ പിണക്കങ്ങളുടെ ആയുസ്, ഒരു ദിവസത്തിൽ കൂടുതലൊന്നും വേണ്ട. അമ്മക്കൊരു കുഴപ്പമില്ല, പോയിക്കോളാം പറഞ്ഞു. വെറും രണ്ട് ദിവസം ഞാൻ ഓടിപ്പോയിട്ട് പെട്ടെന്ന് വരാം, അവിടെ ഏട്ടനും ഒറ്റക്കല്ലേ ഉള്ളൂ, മൂപ്പരായിട്ടൊന്നും പറയില്ല. എൻ്റെ പുന്നാര ചക്കര സ്വത്തല്ല, ഞാനൊന്ന് പോയിക്കോട്ടെ. എടോ അമ്മയുടെ ഒറ്റക്കല്ലേ, കഴിഞ്ഞ മാസം താൻ പറഞ്ഞപ്പോൾ ഞാൻ ലീവ് എടുത്ത് തന്നെ പറഞ്ഞയച്ചു, ഈ മാസം എക്സ്ട്രാ ലീവൊന്നുമില്ല. പിന്നെ തൻ്റെ കൂടെ വിടാമെന്ന് കരുതുമ്പോൾ വഴിദൂരല്ലേ, അമ്മക്കാണെങ്കിൽ അധികം യാത്ര ചെയ്യാനും പറ്റില്ല, അടുത്ത മാസം പൊക്കോ. പറച്ചിൽ കേട്ടതൊന്നും അമ്മയ്ക്കെന്തോ വലിയ അസുഖമുണ്ടെന്ന്, ഒരു കുഴപ്പമില്ലെന്ന് അമ്മ തന്നെ പറയുന്നു. പ്രശ്നം അമ്മക്കൊന്നല്ല നിങ്ങൾക്കാണ്, എന്നോട് മിണ്ടണ്ട. പ്രിയ തിരിഞ്ഞു കിടന്നു. ഇന്ന് രണ്ട് ദിവസത്തിൽ കൂടുതലായപ്പോൾ അവളുടെ പിണക്കം എനിക്ക് ശീലമായി തുടങ്ങി. പുതിയ കൺസ്ട്രക്ഷൻ വർക്ക് തുടങ്ങുന്നതിൻ്റെ ഭാഗമായി രണ്ട് ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. ഒരു ദിവസം സൈറ്റിൽ നിൽക്കുമ്പോൾ ഒരു ഫോൺ കോൾ വന്നു, അമ്മയ്ക്ക് ക്രിട്ടിക്കലാണ്, വേഗം സിറ്റി ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഓടിപ്പിടഞ്ഞ് അവിടെ എത്തി. പ്രിയയെ ഒരുപാട് തെരഞ്ഞെങ്കിലും അയൽക്കാരെയാണ് അവിടെ കണ്ടത്. അവളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കാലത്ത് അവിടുന്ന് പോകുന്ന കണ്ടിയെന്ന് പറഞ്ഞു. ഞാൻ ഫോൺ വിളിച്ചു. ഹലോ നീ എവിടെയാ? ഞാനിവിടെ വീട്ടിലുണ്ട്. ആരുടെ വീട്ടിലാ? അവൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കണ്ടപ്പോൾ ദേഷ്യം കൊണ്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഒന്ന് രണ്ട് മണിക്കൂറിന് ശേഷം ഡോക്ടർമാർ പുറത്തു വന്ന് ചോദിച്ചപ്പോൾ ഒബ്സർവേഷനിലാണ്, 24 hours കഴിയാതെ ഒന്നും പറയാൻ കഴിയില്ലെന്ന് ആൾ പറഞ്ഞു. അളിയ അമ്മയ്ക്കെന്ത് പറ്റി? പുറകിൽ പ്രിയയുമുണ്ട്, എന്നെ പേടിച്ചിട്ടാവും, എൻ്റെ നേരെ നോക്കാൻ പോലും അവൾ ശ്രമിക്കുന്നില്ല. കാരണം നോക്കി ഒരെണ്ണം കൊടുത്തു. നിന്നോട് 100 times ഞാൻ പറഞ്ഞതാ അമ്മയെ ഒറ്റക്കാക്കി പോയതെന്ന്. വീണ്ടും അവൾക്ക് നേരെ കൈയുയർത്തിയപ്പോൾ പുറകിൽ നിന്നുകൊണ്ട് ഏട്ടൻ കയ്യിൽ പിടിച്ചു. അങ്ങനെ ഉന്നും തള്ളും ബഹളവുമായി. പ്രശ്നം വഷളായി തുടങ്ങിയപ്പോൾ പ്രിയയെ ഏട്ടൻ കൂട്ടിക്കൊണ്ടുപോയി. ഒരാഴ്ചക്കൊടുവിൽ അമ്മയും ഡിസ്ചാർജ് ചെയ്ത് ഞാനും വീട്ടിലേക്ക് തിരിച്ചെത്തി. അമ്മയുടെ നിർബന്ധത്തിനൊടുവിൽ പ്രിയയെ ഞാൻ തിരിച്ചു വിളിക്കാൻ തുടങ്ങി. പക്ഷേ തിരിച്ചു വരാൻ പ്രിയ ഒരുക്കമായിരുന്നില്ല. ഒടുവിൽ കൂട്ടിക്കൊണ്ടുവരാൻ അമ്മ തന്നെ മുൻകൈയെടുത്തു. കൂടെ ഞാനും പുറപ്പെട്ടു. ശരിക്കും ഒറ്റയ്ക്കെന്ന് തോന്നിപ്പിക്കും വിധം ഞാൻ ആ വീടിൻ്റെ ഉമ്മർത്തിരുന്ന സമയം കഴിച്ചുകൂട്ടി. അമ്മ അവളോട് സംസാരിക്കാൻ അകത്തേക്ക് പോയി. അമ്മ പറഞ്ഞുകൊണ്ട് മാത്രം ഞാനൊന്ന് പോയത്. പക്ഷെ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കില്ലെന്ന് മാത്രമല്ല, എല്ലാ പഴിയും എൻ്റെ തലയിലായി. ഇനി ഞാൻ വേണ്ട അമ്മ. പറയാതെ തന്നെ എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവ് അവനുണ്ട്. പക്ഷേ നിൻ്റെ കാര്യത്തിൽ അത് അങ്ങനെയല്ലാതെ പോയി. കാരണം ഞാൻ തന്നെയാണ്. ഞാനിനി അധികം നാളൊന്നുമില്ല, അതെനിക്കറിയാം. തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. ഹാർട്ടിന് എന്തോ ഒരു വലിയ രോഗത്തിൻ്റെ പേര് പറഞ്ഞ ഡോക്ടർ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇനി അധിക സമയമല്ല, അവനെ ഒറ്റക്കാക്കി പോകാൻ വയ്യ. എൻ്റെ പ്രാർത്ഥന പോലെ അവനെ നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരു മകളെ തന്നെ എനിക്ക് തന്നു. എങ്ങനെയോ അവൻ അറിഞ്ഞു. ആരുടെയും സിമ്പതി ഇഷ്ടപ്പെടാത്തത് കൊണ്ട് മനഃപൂർവ്വം ആരോടും ഞാൻ പറയാതിരുന്നു. ആർക്കും ഒരു ബുദ്ധിമുട്ടും വരുത്താതെ പോയാൽ മതിയെന്നായി. പക്ഷേ ഞാൻ തന്നെ അറിയാതെ നിങ്ങൾക്കിടയിൽ അവൻ്റെ പേടിയാണ്. അല്ലാതെ നിന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നല്ല, എന്നോടുള്ള ഇഷ്ടക്കൂടുതലാണ് എല്ലാത്തിനും കാരണം. മോള് വരണം, നിങ്ങൾ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ, വേറെ ഒന്നും ആലോചിക്കേണ്ട. അവൻ്റെ ഭാഗത്തുനിന്നൊരു പ്രശ്നം ഉണ്ടാവില്ല, അത് അമ്മ ഉറപ്പു തരുന്നു. ഇനി ഏട്ടനോട് എന്തു പറയാൻ സമ്മതിപ്പിക്കുമെന്ന് ആലോചിച്ച് തിരിയുമ്പോഴാണ് അളിയനും അളിയനും മച്ചാനും മച്ചാനായി ഉമ്മർത്തിരുന്ന് സ്വർവറം ചിരിക്കുന്നത് കണ്ടത്. എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ ഒരു തുടക്കം കിട്ടാതെ അവൾ എൻ്റെ മുമ്പിൽ തന്നെ നിൽക്കുകയാണ്. ഒരു ദിവസത്തിൽ കൂടുതൽ എന്നോട് പിണങ്ങരുതെന്ന് പറഞ്ഞിട്ട് 1 month എന്നിട്ടും മിണ്ടുന്നില്ല. അവൾ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്തോ ഈ ആൺകുട്ടികൾ കരയില്ലെന്നൊക്കെ പറയുന്നത് ചുമ്മാതാ, വിഷമം വരുമ്പോൾ ആരായാലും കരയും. അവളുടെ കൂടെ ഞാനും കൂടി ഒരു ഇത്തിരി കണ്ണുനീർ പൊഴിച്ചു. ഞാൻ എത്രയേറെ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ അത്രയേറെ ദേഷ്യപ്പെടാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് വേണം. എങ്കിലേ നീ എന്നോട് വീണ്ടും എന്നോടൊപ്പം നടക്കുകയുള്ളൂ. ഞാൻ എൻ്റെ ഇഷ്ടങ്ങളെക്കുറിച്ച് മാത്രമാണ് ആലോചിച്ചതും സ്നേഹിച്ചതും.
അതുപോലെ അവൾക്കും പ്രിയപ്പെട്ടതാണ് അവളുടെ ഏട്ടൻ. സ്നേഹത്തിൻ്റെ എല്ലാം മാറ്റി നോക്കിയാലും തൂക്കി നോക്കിയാലും എല്ലാം ഒരു വിലയാണ് മാഷേ.